തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേബ്സ് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കായ ഇറാനി പോളയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പോള വളരെയധികം ടേസ്റ്റിയുമാണ്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മാവ് തയ്യാറാക്കുന്നത് പിന്നെ കാണിക്കാം. ഇപ്പൊ ഞാനിവിടെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം ചിക്കൻ, ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഞാനിത് ചെറുതായിട്ട് ഇതേപോലെ പിച്ചെടുത്താണ്. നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ പിച്ചെടുത്താൽ മതിയാവും. പിന്നെ അതിൽ കുറച്ച് ഭാഗം ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയ സൈസിൽ കൈകൊണ്ട് തന്നെ നുള്ളി എടുത്തിട്ട് പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയില അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ചിക്കൻ സ്റ്റോക്ക്. അത് ഞാൻ അതിന്റെ പകുതി ഭാഗം നമ്മുടെ മാവിൽ ചേർക്കും, അതിന്റെ പകുതി മസാലയിലും ചേർക്കും. അത് നിങ്ങൾക്ക് നിർബന്ധമൊന്നും ഇല്ല, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് പെപ്പർ പൗഡർ, പിന്നെ സാൾട്ട്, ഉപ്പ് ആവശ്യത്തിന്, ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. പക്ഷെ അത് നോക്കിയതിന് ശേഷം മാത്രം, ആവശ്യത്തിന് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഉപ്പ് ആദ്യത്തെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി നല്ല സോഫ്റ്റായി വഴന്നു വരും. അതിനു വേണ്ടിയാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം വളരെ ചെറുതാക്കി വെക്കാം, കാരണം മസാലകൾ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനു വേണ്ടിയാണ് നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിം ഇടുന്നത്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും ഇതിന്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. നമുക്കൊരു ചെറിയ കഷ്ണം ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർത്തെടുക്കാം. ഇത് ഈ മസാലക്ക് നല്ലൊരു ഫ്ലേവർ നൽകും. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല. ഇത് ടേസ്റ്റ് പറ്റാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പക്ഷെ ഇതുകൂടെ ചേർക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരും. അതിനുവേണ്ടിയാണ് ചേർക്കുന്നത്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇത് വഴറ്റിയെടുക്കും. ഇപ്പം എല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ മസാല കുറച്ച് റെഡിഷ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കാരണം അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അത്യാവശ്യം സ്പൈസി ആയിരിക്കണം. കാരണം നമ്മൾ മാവ് കുറച്ച് കട്ട് ചെയ്തിരിക്കുമ്പോൾ ഈ ഫില്ലിംഗ് കുറച്ച് സ്പൈസി ആയിരുന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കൈകൊണ്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കനും ഈ മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അതുവരെ ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമുക്കൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്തൊക്കെ എരിവ് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് പോരെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം അത്യാവശ്യത്തിന് എരിവും കണക്കായിട്ടുള്ള ഉപ്പും ഒക്കെ ഉണ്ട് അതിന്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പം അത് ശരിക്കും നന്നായിട്ട് വഴന്ന് നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് അതേസമയം നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിനി അടച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഒഴിക്കുന്നത് പാല്, അത്രയും പാലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ 1 1/4 കപ്പ് ഓയില്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കഷ്ണം ചിക്കൻ സ്റ്റോക്ക്, 2 എഗ്ഗ്, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സിയിലേക്ക് മാറ്റാം. ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിമുട്ട, ഓയില്, പിന്നെ പാല്, മൈദ, ചിക്കൻ സ്റ്റോക്ക്, പെപ്പർ പൗഡർ, സോൾട്ട്, ഉപ്പ്, ഇത്രയും ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്കും പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നത് കൊണ്ട് ഇതിനകത്ത് കോഴിമുട്ടയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പോകും. അത് നമുക്ക് തീരെ അറിയത്തില്ല. അതുകൊണ്ടാണ് പെപ്പർ പൗഡറും ചിക്കൻ സ്റ്റോക്കും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണെന്ന് അടിച്ചെടുത്ത് വരാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണിത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മാവ് ഞാൻ 2 ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കുറച്ചൊന്ന് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഒന്ന് 1/4 ഭാഗവും മറ്റേത് 3/4 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം അടിയിൽ അധികം ഇല്ലെങ്കിലും മുകളിൽ നമുക്ക് ശരിക്കും കവർ ചെയ്ത് കിട്ടണമെങ്കിൽ മുകളിലേക്കുള്ള മാവ് കുറച്ച് കൂടിയിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. ഇനി നമ്മൾ ഫില്ലിങ്ങും തയ്യാറാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ശരിക്കൊന്ന് ബ്രഷ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ശരിക്കും നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ. ഇനി നമുക്ക് നന്നായി ചൂടായിട്ടുണ്ട് പാത്രം. ഇനി നമുക്കതിനടിയിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. അടി പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചൂടായ പാനിലേക്ക് ഞാൻ ആദ്യത്തെ 1/4 ഭാഗം ഉള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോഴേക്ക് നമുക്ക് തീ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ വേണ്ടി വരും. അത്രയും സമയം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കും. ഇപ്പോൾ ഇത് ഒരുവിധം ഒരു 10 മിനിറ്റ് ആവാനായിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരുവിധം മുകളിലൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിംഗ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അത്യാവശ്യം ഫില്ലിംഗ് വേണം, പക്ഷെ എന്നാലും കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് മുകളിൽ കവർ ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം സൈഡിൽ വരുമ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് ഇറങ്ങി നിൽക്കില്ല. അതുകൊണ്ടാണ് ഫില്ലിംഗ് ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ബാക്കിയാണ്. ഇനി നമുക്കത് ഇതിനകത്തേക്ക് ബാക്കിയുള്ള മാവ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ സൈഡിൽ നിന്ന് ചുറ്റി ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കവർ ചെയ്ത് കിട്ടും. നമ്മൾ അടിയിൽ കൂടുതൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ശരിക്കും കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഇതുപോലെയാണ് ശരിക്കും ഇരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി വരുന്നവരെ ഒന്ന് കവർ ചെയ്ത് വേവിച്ചെടുക്കുക. ഇതും വളരെ ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട. അത്യാവശ്യം നമ്മൾ സാധാ സിമ്മിൽ ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വരും. കാരണം ഇല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിം ആകുമ്പോൾ അടിയിൽ വെളുത്തിരിക്കും, തീരെ ബ്രൗൺ ആയിക്കിട്ടില്ല. ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി ഉണങ്ങി വരും. ഇപ്പോൾ നമ്മുടെ ഹോള ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു 2 കഷ്ണം ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില തൂവി കൊടുക്കാം. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ടോട്ടൽ ഒരു 20 മിനിറ്റോളം വെന്താൽ മതിയാവും. അപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരും. അതേപോലെ നമ്മൾ ഈ ഗ്ലാസ് ലിഡിന് പകരം നമ്മൾ ഒരു അലൂമിനിയം ലിഡങ്ങ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം ഉണങ്ങി കിട്ടും. ഇത് വെച്ചാലും കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ സമയമെടുക്കും. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോളയുടെ മുകൾ ഭാഗമൊക്കെ ശരിക്കും ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വളരെ ചൂടായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടരുത്. കാരണം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒന്ന് വിട്ട് കിട്ടും. ചൂടോടുകൂടി ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ നടുവൊന്ന് ഫില്ലിംഗ് ഒക്കെ എടുത്ത് പോരാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. അപ്പം ഞാനൊരു എണ്ണ പുറ്റിയ തവയിലേക്കാണ് ഞാൻ മറിച്ചിട്ടിട്ടുള്ളത്. എൻ്റെ അടിഭാഗമൊക്കെ ശരിക്കും നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അടിഭാഗം ഒന്ന് ബ്രൗൺ ആവുന്നവരെ വേവിച്ചെടുക്കാം. സോറി, മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ ആവുന്നവരെ വേവിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.